ഹായ് സ്റ്റുഡൻസ്, നമുക്ക് കെമിസ്ട്രിയിലെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോളിയവും നമ്പർ ഓഫ് മോളിക്യൂളുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ്. വോളിയം നമുക്കറിയാം അല്ലേ, വ്യാപ്തവും അതുപോലെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലവും. നമ്പർ ഓഫ് മോളിക്യൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആവാം നമുക്ക്. അതായത് നമ്മൾ ഒരു ബലൂൺ എടുത്തിരിക്കുന്നു. ആ ഒരു ബലൂണിൽ കുറച്ച് ഗ്യാസ് ഞാൻ ഊതി വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. എയർ ടൈറ്റായിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നു. ഓക്കെ, ദെൻ അതിനെ നമ്മൾ അമർത്തിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈസിനെ കുറച്ച് ചെറുതാക്കാൻ പറ്റും അല്ലേ. മൊത്തത്തിൽ ബലൂൺ പിടിച്ച് അമർത്തിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വോളിയത്തിന് അഥവാ അതിൻ്റെ വ്യാപ്തത്തിന് നമുക്ക് ചെറുതാക്കാൻ പറ്റും. അതായത് നമ്മൾ ബോയിൽ നിയമം പഠിച്ചത് മർദ്ദം പ്രയോഗിക്കുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യുന്നു, കുറയുന്നു. അല്ലെങ്കിൽ എനിക്ക് ചൂടാക്കാം, അതായത് അതിനെ ഹീറ്റ് ചെയ്യാം, ടെമ്പറേച്ചർ കൂട്ടാം, അപ്പോഴും വോളിയം എന്ത് ചെയ്യാം, കൂട്ടാം അല്ലേ. അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്താലും അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂട്ടിയാലും എനിക്ക് വോളിയത്തിൽ എന്ത് തരാം, വ്യത്യാസം വരുത്താം എനിക്ക്. ക്ലിയർ അല്ലേ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഈ ബലൂണിനെ പിടിച്ച് അമർത്താനോ അല്ലെങ്കിൽ പിടിച്ച് വലിക്കാനോ പാടില്ല, അതുപോലെ തന്നെ ചൂടാക്കാനോ തണുപ്പിക്കാനോ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനിൽ എനിക്കെങ്ങനെ ഈ ബലൂണിൻ്റെ വോളിയത്തിനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും, ഇതാണ് ചോദ്യം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും, അമർത്താൻ പാടില്ല, അതായത് മർദ്ദം പ്രയോഗിക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ അതിനെ ചൂടാക്കാനോ തണുപ്പിക്കാനോ പാടില്ല, എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ വോളിയത്തിൽ വ്യത്യാസം വരുത്താനായിട്ട് പറ്റും, ഇതാണ് ചോദ്യം കേട്ടോ. ഇതിൻ്റെ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, ഒരുവിധം കിട്ടിയിട്ടുണ്ടോ. ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും, സിമ്പിൾ ലോജിക്ക് ആലോചിച്ചാൽ മതി. ഓക്കെ, ദെൻ നമുക്കിനി ഇതിൻ്റെ റിലേഷനിലേക്ക് ഒന്ന് പോകാം, എങ്ങനെയാണ് എന്നുള്ള സംഗതി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യമാണ് അത് അല്ലേ, ഹൗ ക്യാൻ വി ചേഞ്ച് ദ വോളിയം ഓഫ് എ ഗ്യാസ് ഇൻ എ സിറിഞ്ച്. നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ ബലൂണിൻ്റെ കാര്യം പറഞ്ഞത് നമ്മളിപ്പോൾ എടുക്കുന്നത് സിറിഞ്ചിൻ്റെ കാര്യമാണ്. ദെൻ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ബട്ട് നോട്ട് ചേഞ്ച് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറും പ്രഷറും ചേഞ്ച് ചെയ്യാതെ എങ്ങനെ നമുക്ക് വോളിയത്തിൽ മാറ്റം വരുത്താം. ഓക്കെ, ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, നമുക്കിതിൻ്റെ അവസാനം ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ദെൻ നമ്മളൊരു എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുകയാണ് അല്ലേ. ഒരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്, നമ്മൾ സിറിഞ്ചിൻ്റെ നോസിലൊക്കെയും മാറ്റി അവിടെ നമ്മൾ വേറൊരു ടാങ്ക് പോലെ പിടിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിലൊന്ന് നോക്കുക അല്ലേ, സിറിഞ്ചിൻ്റെ ഉള്ളിൽ കുറച്ച് മോളിക്യൂളുകളുണ്ട്, ദെൻ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ടാങ്ക് ഉണ്ട്. ക്ലിയർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ചൂടാക്കുന്നില്ല, സിറിഞ്ചിന് ഞാൻ ചൂടാക്കുകയോ അല്ലെങ്കിൽ തണുപ്പിക്കുകയോ അങ്ങനെയുള്ള സംഗതികളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ആ പിസ്റ്റൺമ പിടിച്ച് അമർത്തുക, പ്രഷർ കൊടുക്കുക, പ്രഷർ റിലീസ് ചെയ്യുക, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ആകെ കൂടി ചെയ്യുന്നത് ആ ടാങ്കിൽ, ലെഫ്റ്റ് സൈഡിലുള്ള ടാങ്കിൽ ഉള്ള മോളിക്യൂളുകളെ ഇങ്ങോട്ട് കടത്തിവിടുന്നു. അതായത് നമ്മൾ ആ സിറിഞ്ചിൻ്റെ ഉള്ളിലേക്ക് ആ സൂചിയുടെ ഭാഗത്തൂടെ നമ്മൾ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് നോക്കിയേ, അതിൻ്റെ സ്പേസ് ദ മോളിക്യൂളുകൾക്ക് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം എന്ത് ചെയ്യണം, അവിടെ കൂടുന്നു. വ്യാപ്തം എന്ത് ചെയ്യണം, അവിടെ കൂടുക ചെയ്യണം. പിസ്റ്റൺ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട് അല്ലേ, അപ്പോൾ കൂടുക ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന സംഗതി ഇത്രയേ ഉള്ളൂ, ദെൻ മോളിക്യൂളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ദെൻ വ്യാപ്തം എന്ത് ചെയ്യണം, അവിടെ കൂടും അല്ലേ. ആദ്യം ഉണ്ടായിരുന്ന മോളിക്യൂളുകളുടെ എണ്ണം അല്ല പിന്നെ രണ്ടാമത് വരുന്നത്, ഇപ്പോൾ മോളിക്യൂളുകളുടെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടുന്തോറും വ്യാപ്തം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അവിടെ കൂടിക്കൊണ്ടിരിക്കണം. ക്ലിയർ. ഇതൊരു എക്സ്പെരിമെൻ്റാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ചൂടാക്കാനോ തണുപ്പിക്കാനോ അല്ലെങ്കിൽ മർദ്ദം പ്രയോഗിക്കാനോ മർദ്ദം റിലീസ് ചെയ്യാനോ ഒന്നും നമ്മൾ ശ്രമിക്കണില്ല. നമ്മൾ പുതിയതായിട്ടുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന് എന്ത് ചെയ്യുന്നു, അതിലേക്ക് കടത്തിവിടും. ഇത്രയേ നമ്മൾ അതിൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ നമുക്ക് അല്ലേ, ദാറ്റ് ഈസ്
ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസസ്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂളുകൾ കൂടുകയാണെങ്കിൽ ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ്. അതിൻ്റെ വോളിയം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഓൾസോ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഡിക്രീസ്ഡ്. അല്ലേ, നമ്മൾ പറഞ്ഞു അതിലേക്ക് കടത്തിവിടാൻ. ഇനി കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂളിനെ മാറ്റണം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ദ നമ്പർ ഓഫ് മോളിക്യൂൾ ഡിക്രീസ്ഡ്. അപ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്തു വരും? താന്ന് 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 വരും. അപ്പോൾ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് എന്ത് ചെയ്യുന്നു? അവിടെ ഡിക്രീസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂളുകൾ കൂടുന്നതനുസരിച്ചിട്ട് വോളിയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. നമ്പർ ഓഫ് മോളിക്യൂളുകൾ കുറയുന്നതിനനുസരിച്ച് വോളിയം എന്ത് ചെയ്യുന്നു? അവിടെ കുറയുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്പർ ഓഫ് മോളിക്യൂളുകളും അതുപോലെ തന്നെ വോളിയവും എങ്ങനെയാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ? ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടുതലല്ലേ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ടായിരുന്നു നമ്മൾ എന്ത് പറയുന്നു? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. കണ്ടീഷൻ പറയണം നമ്മൾ ഇതിനു മുന്നേ. എന്താണ് കണ്ടീഷൻ? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറും പ്രഷറും എങ്ങനെയായിരിക്കണം? അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഈ റിലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. എന്ത്? അവഗാഡ്രോസ് ലോ. അവഗാഡ്രോ എന്ന് പറയുന്ന ആൾ വളരെ പ്രധാന കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുമ്പോൾ അവഗാഡ്രോൻ്റെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെല്ലാം അവിടെയും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിയമമാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അതൊരു നിയമം നിർവചിച്ചിരിക്കുന്നതാണ് അല്ലേ. അറ്റ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അല്ലേ, സ്ഥിരമായിട്ടുള്ള താപനിലയിലും മർദ്ദത്തിലും അല്ലേ വ്യാപ്തം, ആരുടെ? ഗ്യാസിൻ്റെ, വാതകത്തിൻ്റെ വ്യാപ്തം നേർ അനുപാതത്തിലായിരിക്കും. എന്തിന്? നമ്പർ ഓഫ് മോളിക്യൂളിന്. അപ്പോൾ നമ്മളെങ്ങനെ പറയണം? സ്ഥിര താപനിലയിലും മർദ്ദത്തിലും ഒരു വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇപ്പോൾ എഴുതിയെടുക്കാണ്ടെങ്കിൽ എഴുതിയെടുക്കാം അല്ലേ. സ്ഥിര താപനിലയിലും മർദ്ദത്തിലും ഒരു വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. സ്ഥിര താപനിലയിലും മർദ്ദത്തിലും ഒരു വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് അതിൻ്റെ നിയമത്തിൻ്റെ പ്രസ്താവന. ഓക്കെ, നിർവചനം എന്ന് പറയുന്നത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടുന്തോറും വ്യാപ്തം എന്ത് ചെയ്യണം? അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അല്ലേ. നമ്മുടെ ആദ്യത്തെ ആ ചോദ്യം, എനിക്ക് ബലൂണിൻ്റെ വ്യാപ്തം കൂട്ടാനോ കുറയ്ക്കാനോ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ബലൂൺ തുറന്ന് നമ്മൾ വീണ്ടും വായുവിനെ അതിലേക്ക് ഊതിക്കയറ്റാം. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ തന്നെ ആ ബലൂണിൻ്റെ വ്യാപ്തം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനെ അഴിച്ചുവിടണം. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം എന്ത് ചെയ്യും? അതിൽ നിന്ന് കുറഞ്ഞ് 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 വന്നുകൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് അവഗാഡ്രോ നിയമം വളരെ എളുപ്പമാണ്. തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തവും നേരനുപാതത്തിലായിരിക്കും, സ്ഥിര താപനിലയിലും മർദ്ദത്തിലും. ഇത്തരം കാര്യങ്ങളെ നമ്മൾ പഠിക്കേണ്ട കാര്യമുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ നിയമം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം, പുതിയൊരു കൺസെപ്റ്റാണ്. ഇത്രയും വരെയുള്ള ടോപ്പിക്കുകൾ നമുക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ. അടുത്ത നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഭാഗമാണ്. ഓക്കെ. ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച അല്ലേ മിഠായി കണക്കുകൾ, തന്മാത്രകളുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുകയാണ്. അതായത് ആ മിഠായി കണക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മിഠായിക്ക് 10 രൂപയാണെങ്കിൽ ഒരു 300 മിഠായിക്ക് എത്ര രൂപയാവും? അല്ലെങ്കിൽ 10 മിഠായിക്ക് ഒരു 500 രൂപയാണെങ്കിൽ ദെൻ എന്താ പറയുക, 43 മിഠായിക്ക് എത്ര രൂപയാവും? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇല്ല. അതുപോലത്തെ ഒരു കണക്കുകളൊക്കെയാണ്. ഓക്കെ. വളരെ എളുപ്പമുള്ളതാണ്. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കണക്കുകളുടെ പോലത്തെ ഒരു കൺസെപ്റ്റൊക്കെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ മിഠായിയുടെ കണക്കുകളൊക്കെ നമ്മൾ ഏതിലേക്ക് മാറ്റണു? തന്മാത്രകളുടെയും അതുപോലെ ആറ്റങ്ങളുടെയും കാര്യത്തിലേക്കൊക്കെ നമ്മൾ മാറ്റും. അപ്പോൾ അടുത്ത
ഒരു ടോപ്പിക്കാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.